എന്നെ മനസ്സിലായോ? ഞാനാണ് താര. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? കൊറോണ പിടിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പാലിക്കുന്നില്ലേ? കൂട്ടുകാരെയൊക്കെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നശിച്ച കൊറോണ കാരണം എന്ത് ചെയ്യാനാ? പറ്റില്ലല്ലോ. കൊറോണ മാറട്ടെ, എല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തൽക്കാലം കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. എനിക്ക് വീടിനെ പറ്റി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ദേ നോക്കിയേ, ആ കാണുന്നതാണ് എൻ്റെ വീട്. ഒരു ടാറിട്ട റോഡിൻ്റെ അരികിൽ തന്നെയാണ് എൻ്റെ വീട്. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ എന്തെങ്കിലും നട്ടിരുന്നോ? ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ കുറേ ചെടികൾ അമ്മ നട്ടു. ഇപ്പോൾ ദാ അതിലെല്ലാം നിറയെ പൂക്കളാണ്. ഞാനും അനിയനും ചേർന്നാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്. വളമിടാൻ അച്ഛനും അമ്മയും സഹായിക്കും. ദേ അങ്ങോട്ട് നോക്കി, തൊഴുത്തിൻ്റെ പുറകിലായി ഒരു മരം കണ്ടോ? ഒരു വലിയ മരം. ഫോട്ടോ എടുത്തപ്പോഴേ മരത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. ആ മരത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിക്കേ. ആ, ഒരു കൂട് കാണാം അല്ലേ? അത് ആരുടെ കൂടാണെന്നറിയാമോ? മരത്തിൻ്റെ മുകളിലായി രണ്ട് കാക്കകൾ ഇരിക്കുന്നത് കണ്ടില്ലേ? അവരുടെ കൂടാണത്. ഞാനേ ആ കാക്കകൾക്ക് പേരിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെന്നോ? വീരനും വീരുവും. വീരിക്കാക്ക മുട്ടയിടാറായപ്പോൾ അവർ ആ മരത്തിലുണ്ടാക്കിയ കൂടാണ് അത്. നിങ്ങൾ കണ്ട മുട്ടകൾ, കൂട്ടിലെ മുട്ടകൾ, എത്ര മുട്ടയുണ്ടെന്നറിയാമോ? 1, 2, 3, 3 മുട്ടകൾ. നല്ല വെളുത്ത മുട്ടകൾ, മിനുസമുള്ള മുട്ടകൾ, നല്ല ചന്തമുള്ള മുട്ടകൾ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് കാക്ക കുഞ്ഞുങ്ങൾ പുറത്തു വരും. പിന്നെ അവർക്ക് തീറ്റ കൊടുക്കുന്നതിൻ്റെയും പറക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെയും ഒരു ബഹളമായിരിക്കും ഇവിടെ. വീരനെയും വീരുവിനെയും പോലെ അത് കാണാൻ ഞാനും കൊതിച്ചിരിക്കുകയാണ്. അയ്യോ, വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അമ്മ ഇപ്പോൾ എന്നെ കാണാതെ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ടാകും. ഞാൻ പോയിട്ടെ പിന്നെ വരാം. അന്നേരം കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഓക്കേ, ടാറ്റാ, ബൈ ബൈ.